ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും രണ്ടാം ലോക മഹായുദ്ധവും എന്ന വിഷയത്തെ അധികരിച്ചാണ് ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ത്യ സമ്പന്നമാണ്, ഇന്ത്യക്കാർ ദരിദ്രന്മാരാണ് എന്നുള്ളൊരവസ്ഥയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് വിദേശ ശക്തികൾ ഇന്ത്യയെ കൈയടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ഡച്ചുകാരും പോർട്ടീസുകാരും ഫ്രഞ്ചുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഏറ്റവസാനം ബ്രിട്ടീഷുകാരും ഇന്ത്യ ഭരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലാസി യുദ്ധവും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമെല്ലാം നാം വിശദമായി പഠിച്ചു പോന്നിട്ടുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇന്ത്യയുടെ അവസ്ഥയെ സംബന്ധിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറായത്. 1857 ഇവിടെ കളക്ടറായിരുന്ന എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന സാഹിബാണ് നല്ല രീതിയിലുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഡഫറിൻ പ്രഭുവുമായി ചർച്ച നടത്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാകുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളെ വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കാൻ വേണ്ടി തയ്യാറായത്. ആ കോൺഗ്രസ് വളരെ ശക്തമായി രംഗത്ത് വന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും ലജ്പത് റോയ് എന്നിങ്ങനെയുള്ള ആൾക്കാരാണ് 1920 വരെ കോൺഗ്രസിനെ നയിച്ചത്. 1920 മഹാത്മാഗാന്ധിജി കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരികയാണ്. കോൺഗ്രസിൻ്റെ തത്വശാസ്ത്രം ഗാന്ധിജിയുടെ തത്വശാസ്ത്രമായി മാറുകയാണ്. ഗാന്ധിജിയുടെ തത്വശാസ്ത്രം എന്നത് സത്യം, സത്യഗ്രഹം, അഹിംസ, സർവോദയമായിരുന്നു. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. ചൗരാ ചൗര പോലുള്ള പ്രദേശങ്ങളിൽ വമ്പിച്ച സംഘട്ടനം, പോലീസ് സ്റ്റേഷനടക്കം തീവയ്ക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അവിടെയെല്ലാം മഹാത്മാഗാന്ധിജി അഹിംസാ സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനം 1934 ആയപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗം രൂപം കൊള്ളുകയും ചെയ്യുകയാണ്. ആ പരിശ്രമം കോൺഗ്രസിൻ്റെ അകത്ത് മിതവാദികളും തീവ്രവാദികളും എന്നുള്ള പരിശ്രമം ഇങ്ങനെ നടന്നു വരുന്ന അവസരത്തിലാണ് 1939 രണ്ടാം ലോക മഹായുദ്ധം ലോക രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. 1917 വരെ ലോകത്തിലെ രാഷ്ട്രങ്ങളെല്ലാം ഒന്നുകിൽ മഹാരാജാക്കന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ ഇവരുടെ ഭരണമായിരുന്നു. അതിന് മാറ്റം കുറിച്ചുകൊണ്ടാണ് 1917 ഭൂമിയുടെ 6 വലിപ്പമുള്ള റഷ്യ എന്ന് പറയുന്ന പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിലെ വലതുപക്ഷ ഭരണാധികാരികൾ സംഘടിതമായി നീക്കം നടത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി വരികയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് ക്ഷീണിത അവസ്ഥയിലുണ്ടായിരുന്ന ജർമ്മനിയും ഇറ്റലിയും എല്ലാം 1930 കഴിയുന്നതോടുകൂടി പുത്തൻ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിൽ സജീവമായി രംഗത്ത് വരികയാണ്. ജർമ്മനിയുടെ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹിറ്റ്ലർ ആയിരുന്നു, ഇറ്റലി മുസോളിനി ആയിരുന്നു. ഈ രണ്ടാളുകൾ ചേർന്നുകൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന അജണ്ട വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവരുടെ അപ്രഖ്യാപിതമായ ലക്ഷ്യം എന്നത് സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് 1939 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പേരിൽ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. അതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് ബെർലിൻ, റോം, ടോക്കിയോ. ഈ അച്ചുതണ്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് 1939 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ബെർലിൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഈ 3 രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്ന് പറയുന്ന ഹിഡൻ അജണ്ട മനസ്സിൽ വെച്ചുകൊണ്ട് അന്നത്തെ സാമ്രാജ്യത്വ രാഷ്ട്രമായിരുന്ന ബ്രിട്ടനെതിരെ യുദ്ധം നടത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വന്നത്. ആ യുദ്ധത്തിൽ ആരംഭഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ പങ്കെടുത്തില്ല. അന്ന് സ്റ്റാലിനായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻറ്റ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു. അവർ യോഗം ചേർന്നിട്ട് അവർ ഒരു സമീപനത്തിലെത്തിയത് ഈ യുദ്ധമെന്ന് പറയുന്നത് ബ്രിട്ടനെതിരായി ജർമ്മനി, ഇറ്റലിയും ജപ്പാനും നടത്തുന്ന യുദ്ധമാണ്. അതുകൊണ്ട് ഇത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധം, അതുകൊണ്ട് സോവിയറ്റ് യൂണിയന് പങ്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ
1941 ജൂൺ 22 യുദ്ധത്തിൻ്റെ ഗതി മാറുകയാണ്. ജർമ്മനി ഇറ്റലിയും സംഘടിതമായി സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താ? 1940 കഴിയുന്നതോടുകൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതിശക്തിയായ ഇടപെടലുകൾ നടക്കുകയാണ്. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളെല്ലാം കത്തിജ്വലിക്കുകയാണ്. അത് ബംഗാളിലായാലും മഹാരാഷ്ട്രയിലായാലും പഞ്ചാബിലായാലും ഇങ്ങ് മലബാർ പ്രദേശത്തായാലും എല്ലാ പ്രദേശങ്ങളിലും കാർഷിക മേഖലയിൽ വമ്പിച്ച സമരങ്ങൾ നടക്കുകയാണ്. വ്യാവസായിക മേഖലയിൽ വമ്പിച്ച പണിമുടക്കങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. INA-യിലടക്കം അതിശക്തിയായ സമരം ആ അവസരങ്ങളിൽ വളർന്നു വന്നതാണ്. എന്തായാലും 1941 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗതി മാറുകയാണ്. ജർമ്മനി ഇറ്റലിയും സോവിയറ്റ് യൂണിയൻ്റെ നേർക്ക് ആക്രമണം സംഘടിപ്പിച്ചതോടുകൂടി ഞാൻ നേരത്തെ പ്രതിപാദിച്ച കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അടിയന്തരമായി തന്നെ കമ്മിറ്റി ചേർന്നിട്ട് അവർ പ്രഖ്യാപിച്ചത് ഈ യുദ്ധം ജനകീയ യുദ്ധം എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യമായി ഉദിച്ചുയർന്നു വന്ന സോഷ്യലിസ്റ്റ് ശിശുവാകുന്ന സോവിയറ്റ് യൂണിയനെ തച്ചു തകർക്കുന്നതിന് ലോകത്തിലെ ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന ആക്രമണമാണ് രണ്ടാം ലോകമഹായുദ്ധം. അതുകൊണ്ട് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുടെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സോവിയറ്റ് ശിശുവിനെ സംരക്ഷിക്കുക, കണ്ണിലെ കൃഷ്ണപണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു. അന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചു. 1920 മുതൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ 1941 ഇത്തരം ഒരു പ്രമേയം പാസാക്കിയപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പിന്തുണ സോവിയറ്റ് യൂണിയന് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറായി. നിർഭാഗ്യവശാൽ ആ സോവിയറ്റ് യൂണിയൻ അന്ന് നിലകൊണ്ടിരുന്നത് ബ്രിട്ടൻ്റെ പക്ഷത്തായിരുന്നു. മറുവശത്താണ് ജർമ്മനി, ഇറ്റലിയും ജപ്പാനും നിൽക്കുന്നത്. ബ്രിട്ടൻ്റെ പക്ഷത്താണ് സോവിയറ്റ് യൂണിയൻ നിലകൊണ്ടത്. അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധം ആ നിലയ്ക്ക് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ആകെ കുഴപ്പത്തിലാവുകയാണ്. കോൺഗ്രസ് പാർട്ടി ബ്രിട്ടന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ നിഷ്പ്രഭമാക്കുക, അതോടൊപ്പം കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വന്നിരിക്കുന്ന ശ്രീമാൻ മഹാത്മാഗാന്ധിജിയുടെ പ്രവർത്തനത്തെ നിഷ്പ്രഭമാക്കുക, അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം കോൺഗ്രസിൻ്റെ അകത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും KC Pant എല്ലാം നേതൃത്വത്തിൽ സംഘടിതമായി ആരംഭിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരവും മറുവശത്ത് നടന്നു വരുന്ന രണ്ടാം ലോകമഹായുദ്ധവും, നിർഭാഗ്യവശാൽ 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയാണ്. യുദ്ധത്തിൻ്റെ അവസ്ഥ എന്താ? യുദ്ധം തീരുമ്പോൾ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാൻ്റെയും എല്ലാം അവസ്ഥ വളരെ പരിതാപകരമായില്ലേ? സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിന് വേണ്ടി രണ്ടാം ലോകമഹായുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ജർമ്മനി, അതിൻ്റെ നേതാവായിരുന്ന ഹിറ്റ്ലർ, ഇറ്റലിയിലെ നേതാവായിരുന്ന മുസോളിനി, ഇവരുടെ ജീവിതം വളരെ ദയനീയമായിരുന്നു. ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബെർലിൻ കൊട്ടാരത്തിൻ്റെ നിലവറയ്ക്കകത്ത് പോയി വിഷം കഴിച്ചു മരിച്ചു. സയനൈഡാണ് കഴിച്ചത്. സയനൈഡിന് വീര്യം പോരാ എന്നുണ്ടെങ്കിൽ മരിക്കില്ലല്ലോ, അതുകൊണ്ട് ബുള്ളറ്റും പ്രയോഗിക്കുകയാണ്. ഇറ്റലിയിലെ പ്രസിഡൻ്റായിരുന്ന മുസോളിനിയെ രോഷാകുലരായ ജനങ്ങൾ പൊതുനിരത്തിൽ കല്ലെറിഞ്ഞു കൊന്ന് പൊതുനിരത്തിൽ കെട്ടിത്തൂക്കുകയാണ്. ജപ്പാൻ വലിയ പരിക്കുകളില്ലാതെ നിന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1945 ആകുമ്പോഴേക്കും രണ്ടാം ലോകമഹായുദ്ധം തീരുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോക ഫാസിസത്തിന് താൽക്കാലികമായിട്ടൊരന്ത്യം ജർമ്മനിയുടെയും ഇറ്റലിയിലെയും പതനത്തോടുകൂടി ഉണ്ടാവുകയാണ്. ഇന്ത്യയിലോ സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടൻ്റെ പല്ലുകൊഴിഞ്ഞില്ലേ? 55 വരുന്ന രാഷ്ട്രങ്ങൾ ബ്രിട്ടൻ്റെ കോളനിയല്ലേ? ഇന്ത്യക്കകത്ത് സ്വാതന്ത്ര്യ സമരം കത്തിപ്പളരുകയാണ്. ഇടതുപക്ഷ പാർട്ടിക്കാർ മുദ്രാവാക്യം വിളിക്കുന്ന പുന്നപ്പറയും വയലാറും കയ്യൂരും കരിവള്ളൂരും തേഭാഗിയും വള്ളിയും ഇങ്ങനെ എത്രയെത്ര കാർഷിക ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലെല്ലാം 100 കർഷകൻ ആയുധമെടുത്തുകൊണ്ട് സമരരംഗത്ത് വരികയാണ് ബ്രിട്ടീഷുകാർക്കെതിരായി. 1946 ഇന്ത്യക്കകത്ത് വ്യാവസായിക മേഖലയിൽ 1911 പണിമുടക്കം നടക്കുകയാണ്. 20 ലക്ഷത്തിലേറെ വരുന്ന തൊഴിലാളികൾ ആ പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. INA-യിൽ വമ്പിച്ച കലാപം, മഹാത്മാഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് പോകുന്നതിന് വേണ്ടി ബോംബെ നാവികത്താവളത്തിൽ വന്നാണ് കപ്പലിൽ പോകാൻ വേണ്ടി വന്നത്. ആ മഹാത്മാഗാന്ധിജിയെ തടഞ്ഞു വയ്ക്കുന്ന തരത്തിലേക്ക് നാവിക തൊഴിലാളികൾ അന്ന് ഉയർന്നു വന്നിരുന്നു. മറുവശത്ത് ലോകരാഷ്ട്രീയ രംഗത്ത് ഈ ബ്രിട്ടൻ്റെ പല്ലുകൊഴിയുകയും
സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരിക്കുകളില്ലാതെ തലയുയർത്തി അത്യുന്നതങ്ങളിലെത്തുകയും ചെയ്തതോടുകൂടി മൂന്നാം ലോക രാജ്യങ്ങൾ, അവികസിത രാഷ്ട്രങ്ങൾ ഇവരെല്ലാം സോവിയറ്റ് പക്ഷത്തേക്ക് പോകുന്നു എന്ന് തന്നെയല്ല, സമരങ്ങൾ നടന്നിരുന്ന നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണ്. ആ അവസ്ഥ വന്നപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തേ മതിയാവൂ എന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചേരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ആ മൗണ്ട് ബാറ്റൻ പ്രഭു എന്താ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുകയാണ് സ്വാതന്ത്ര്യ കൈമാറ്റത്തിന് വേണ്ടി. നെഹ്റുവിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നെഹ്റുവിൻ്റെ ലക്ഷ്യം സോഷ്യലിസത്തിൻ്റെ പരിവേഷവും മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരമടക്കം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ നയിക്കാൻ വേണ്ടി ശ്രമിച്ചതെങ്കിലും സ്വാതന്ത്ര്യ കൈമാറ്റത്തിൻ്റെ നാളുകളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ട് ലക്ഷ്യമായിരുന്നു. ഒന്ന്, മഹാത്മാഗാന്ധിജിയെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. രണ്ട്, ഞാൻ നേരത്തെ പ്രതിപാദിച്ച സ്ഥലനാമങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ സമരങ്ങൾ, രക്തരൂക്ഷിതമായ സമരങ്ങൾ, ആ സമരങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ എന്തെന്നില്ലാത്ത സ്വാധീനമുണ്ട്. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കണം. അത് അപ്പോൾ മാത്രം തുടങ്ങിയതല്ല, 1928 ചേംബർ ഓഫ് കോമേഴ്സ് അവർ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ വളർന്നു വരുന്ന ബോൾഷെവിക് വിപത്തിനെ നുള്ളിക്കളയണമെന്ന്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ കൈമാറ്റത്തിൻ്റെ ഭാഗമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിജിയെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ അപ്രസക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അതെല്ലാം നടത്തിക്കൊണ്ടാണ് 1947 August 14 അർദ്ധരാത്രി 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റും സർദാർ വല്ലഭായ് പട്ടേലും ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ സ്വാതന്ത്ര്യ കൈമാറ്റത്തിന് ചരിത്രത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധവും, ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഫാസിസ്റ്റുകളുടെ പരാജയവും സോവിയറ്റ് യൂണിയൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വായിച്ച് ചരിത്രത്തെ പരിപുഷ്ടമാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.